നമസ്കാരം. പെരുമ്പാവൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അവതരിപ്പിക്കുന്ന ഗുഡ് ടു നോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കുട്ടികൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് തലവേദനയോ കണ്ണുവേദനയോ ഉള്ളതായി പറയാറില്ലേ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ബൾബുകളിലും അവ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ റേറ്റായ ലൂമൻസ് റേറ്റിംഗ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ഈ ചോദ്യങ്ങൾ തമ്മിലുള്ള ബന്ധമെന്നല്ലേ? കാത്തിരിക്കൂ. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മികച്ചവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? മികച്ച വിദ്യാഭ്യാസം, ഭക്ഷണം, പഠനോപകരണങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ അവർ പഠിക്കുന്ന മുറികളിൽ അവർക്ക് ലഭിക്കുന്ന പ്രകാശം പഠനത്തിനും ആരോഗ്യത്തിനും അനുയോജിച്ചതാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ പരാതിപ്പെടുന്ന കണ്ണുവേദനയും തലവേദനയും ഒക്കെ അവർക്ക് ലഭിക്കുന്ന പ്രകാശ സ്രോതസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ? നമുക്ക് ചിന്തിക്കാം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ LED ബൾബുകളിലും CFL ബൾബുകളിലും അവ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ റേറ്റായ ലൂമൻസ് റേറ്റിംഗ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാം സാധാരണയായി എങ്ങനെയാണ് ഒരു ബൾബ് തിരഞ്ഞെടുക്കുന്നത്? വാട്ട് റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ? കൂടുതൽ വെളിച്ചം വേണമെങ്കിൽ കൂടുതൽ വാട്ട് റേറ്റിംഗ് ഉള്ള ബൾബ് തിരഞ്ഞെടുക്കും. എന്നാൽ നിങ്ങൾക്കറിയാമോ, 40 വാട്ടുള്ള ഒരു ഇൻകാൻഡസെന്റ് ബൾബും 9 വാട്ടുള്ള CFL ബൾബും വെറും 6 വാട്ട് വൈദ്യുതി മാത്രം ഉപയോഗിക്കുന്ന LED ബൾബും പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ തോത് ഒന്ന് തന്നെയാണ്. അതായത് വാട്ട് റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ബൾബ് തിരഞ്ഞെടുത്താൽ ഒരു പക്ഷേ നമുക്ക് തെറ്റിപ്പോയേക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആവശ്യാനുസരണം ഒരു ബൾബ് തിരഞ്ഞെടുക്കേണ്ടത്? അതിനായാണ് ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പ്രതിപാദിച്ച ലൂമൻ റേറ്റിംഗ് നമ്മുടെ സഹായത്തിനെത്തുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു LED ബൾബോ CFL ബൾബോ എടുത്തു നോക്കിയാൽ വൈദ്യുതി ഉപയോഗത്തിന്റെ റേറ്റായ വാട്ട് റേറ്റിംഗിനോടൊപ്പം നിങ്ങൾക്ക് മറ്റൊരു റേറ്റിംഗ് കൂടെ കാണുവാനാകും. അതാണ് ലൂമൻസ് റേറ്റിംഗ്. ഓരോ ബൾബും പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്ന റേറ്റിംഗ് ആണ് ലൂമൻസ് റേറ്റിംഗ്. ഇനി നമ്മുടെ കുട്ടിയുടെ പഠനമുറയിലേക്ക് എത്ര ലൂമൻസ് റേറ്റിംഗ് ഉള്ള ബൾബാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം. ശരാശരി 100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു മുറിയാണെന്നിരിക്കട്ടെ. പ്രകാശ സ്രോതസ്സിന്റെ തൊട്ട് താഴെയോ വളരെ അടുത്തോ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയും. അങ്ങനെയാണെങ്കിൽ ഈ മുറിയിലേക്ക് കുറഞ്ഞത് 1200 ലൂമൻസ് റേറ്റിംഗ് ഉള്ള ഒരു ബൾബ് വേണം തിരഞ്ഞെടുക്കാൻ. അതിനായി 100 വാട്ട് ഉപയോഗിക്കുന്ന ഇൻകാൻഡസെന്റ് ബൾബോ 23 വാട്ടിന്റെ CFL ബൾബോ അല്ലെങ്കിൽ വെറും 12 വാട്ട് വൈദ്യുതി മാത്രം ഉപയോഗിക്കുന്ന LED ബൾബോ തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ശരിയായ പ്രകാശ സ്രോതസ് ഉപയോഗിക്കുന്നത് പോലും കുട്ടിയുടെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും അതിനോടൊപ്പം പഠന മികവും ഉണ്ടാവുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത തവണ നമ്മുടെ കുട്ടിയുടെ പഠനമുറയിലേക്ക് ഒരു ബൾബ് തിരഞ്ഞെടുക്കുവാൻ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ കാര്യവും കൂടെ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചോദ്യം. നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂമിലാണോ, ഡൈനിങ് റൂമിലാണോ, കിച്ചണിലാണോ, ടോയ്ലറ്റിലാണോ, അതോ റീഡിംഗ് റൂമിലാണോ, എവിടെയാണ് ഏറ്റവും ലൂമൻസ് റേറ്റിംഗ് ഉള്ള ബൾബ് വേണ്ടത്? ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം പുത്തനറിവും ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായി അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി.